ഗുഡ് മോർണിംഗ് ഗുഡ് പീപ്പിൾ. നമ്മളിങ്ങനെ പറയാറില്ലേ, എനിക്ക് സ്വസ്ഥത വേണം, അല്ലെങ്കിൽ ഞാൻ സ്വസ്ഥമായിട്ടിരിക്കണം. എനിക്ക് സ്വസ്ഥത വേണമെന്ന് പറയുന്നതിൽ യാതൊരു വിധ തെറ്റുമില്ല. എന്നാൽ എൻ്റെ സ്വസ്ഥപരമായ ജീവിതത്തിനിടയിൽ മറ്റൊരാളുടെ ദുഃഖവും ദുരിതവും എനിക്ക് പ്രശ്നമാകുന്നില്ലെങ്കിൽ ഞാൻ പാപത്തിലല്ലേ? ഇനി വീണ്ടും നമ്മളിങ്ങനെ കുടുംബവുമായിട്ട് പറയും. ദൈവം ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചു. ഞാനും അപ്പനും അമ്മയും സഹോദരങ്ങളൊക്കെ നന്നായിട്ട് ജീവിക്കുന്നു. ഗോഡ് ഹാസ് ബ്ലെസ്ഡ് അസ്. ഇങ്ങനെ എൻ്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചെന്ന് പറയുന്ന കുടുംബങ്ങൾ, അസ്വസ്ഥരായി കഴിയുന്ന മറ്റുള്ള കുടുംബങ്ങളിലേക്ക് അനുഗ്രഹമായി മാറേണ്ടവരാണെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത്. എൽ സാൽവദോറിലെ ഒരു ആർച്ച് ബിഷപ്പ് ഉണ്ടായിരുന്നു, ഓസ്കോ റൊമേരോ. ഇദ്ദേഹം എൽ സാൽവദോറിലെ ആർച്ച് ബിഷപ്പായിട്ട് വരുമ്പോൾ പ്രാർത്ഥിച്ചും നയിച്ചും വളരെ സ്വസ്ഥപരമായ ജീവിതമായിരുന്നു. എന്നാൽ ഈ എൽ സാൽവദോറിൽ പട്ടാള ഭരണമായിരുന്നു. പട്ടാള ഭരണം മൂലം എല്ലാ സായാഹ്നങ്ങളിലും അവിടെയുള്ള ചെറുപ്പക്കാര് അപ്രത്യക്ഷരാകും. ഇങ്ങനെ അപ്രത്യക്ഷരാകുന്ന ചെറുപ്പക്കാരുടെ മൃതശരീരങ്ങൾ പിറ്റേ ദിവസം തെരുവീഥികളിൽ ഇങ്ങനെ അടിഞ്ഞുകിടക്കും. ഇങ്ങനെ അകാലത്തിൽ മരിച്ചുപോയ ഒരു ചെറുപ്പക്കാരൻ്റെ സംസ്കാര ചടങ്ങിന് വേണ്ടി സിമിത്തേരിയിൽ പോയിട്ട് ഈ ഓസ്കോ റൊമേറോ എന്ന ബിഷപ്പ് തിരിച്ചു വരുമ്പോൾ ഒരു സ്ത്രീ വാവിട്ട് കരഞ്ഞുകൊണ്ട് ബിഷപ്പിനെ നോക്കി ഇങ്ങനെ പറയും, യു ആർ അവർ ടങ്ക്, യു ആർ അവർ വോയിസ്, ആൻഡ് ഇഫ് യു ഡോണ്ട് സ്പീക്ക് ഫോർ അസ്, ഹൂ വിൽ സ്പീക്ക് ഫോർ അസ്? നീയാണ് ഞങ്ങളുടെ നാവ്, നീയാണ് ഞങ്ങളുടെ സ്വരം. ഇനി നീ സംസാരിച്ചില്ലെങ്കിൽ ആര് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കും? 1981 ഒരു വിശുദ്ധ വാരത്തിൽ ഈ ഓസ്കോ റൊമേറോ എന്ന ബിഷപ്പും അവിടെയുള്ള ജനവുമായിട്ട് ബലിയർപ്പിക്കുവാനായിട്ട് പള്ളിയിലേക്ക് പോവുകയാണ്. പള്ളിയിലേക്ക് പോകുമ്പോൾ പട്ടാള ഭരണമാണ് അവിടെ വെച്ച് പട്ടാളം തടയുന്നു. അത് വകവയ്ക്കാതെ ഊർജ്ജസ്വലതയോടുകൂടി ബിഷപ്പും ദൈവജനവുമായിട്ട് ബലിയർപ്പിക്കുന്നു. കാസയും പീലാസയും ഉയർത്തി ജനത്തിന് വേണ്ടി ബലിയർപ്പിക്കുമ്പോൾ പട്ടാളം ബിഷപ്പിനെ വെടിവെക്കുന്നു. വെടിവേറ്റ് ബിഷപ്പ് നിലത്ത് വീഴുന്നു, ഒപ്പം കാസയും പീലാസയും. ഇത് കണ്ടിട്ട് വാവിട്ട് കരഞ്ഞുകൊണ്ട് സ്ത്രീ പറഞ്ഞു, ഇതാണ് ഞങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെട്ട ശരീരം, ഇതാണ് ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ രക്തം. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ സ്വാർത്ഥതയുടെ സ്വസ്ഥതയിൽ ഇങ്ങനെ ജീർണിച്ച് ഇല്ലാതാകാം, അല്ലെങ്കിൽ നിസ്വാർത്ഥതയുടെ അസ്വസ്ഥതയിൽ ഇങ്ങനെ തേഞ്ഞ് ഇല്ലാതായിത്തീരാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ശുഭദിനം ആശംസിക്കുന്നു.